ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. കൊറോണ നല്ല രീതിയിൽ പണിയുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടങ്ങിയ ഒരു കലാപരിപാടിയാണ് ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ, അല്ലേ? കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് പരിചിതമാകുന്നതൊക്കെ ഈ സാഹചര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് അതിൽ കിട്ടിയ വേറൊരു പണിയെന്ന് പറഞ്ഞാൽ കുട്ടികളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പാരൻസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് പലയിടത്തും കാണുന്നത്. അപ്പോൾ കുട്ടികളെ പിടിച്ചിരുത്താനായിട്ട് നമ്മൾ കുറച്ച് ട്രിക്സുകളൊക്കെ നോക്കേണ്ടതുണ്ട്. അവരെ അട്രാക്റ്റ് ചെയ്ത് നിർത്തത്തക്ക രീതിയിലുള്ള കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ നോക്കണം. സിമ്പിളായിട്ട് ഗൂഗിളിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ വെച്ചിട്ട് ഗൂഗിളിൻ്റെ ഓൺലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ്, അതായത് ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ഉപയോഗിക്കാം, മീറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം, ജാം ബോർഡ് എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഐ ബട്ടൺ ഒരെണ്ണം ഉണ്ടാവും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ താഴെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഞാനൊരു ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയും ലിങ്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്. ഓൺലൈൻ ക്ലാസ് മാത്രമല്ല, ടെക്നോളജി പരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ ഗൂഗിളിൻ്റെ ക്ലാസ് റൂമിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും ഗൂഗിളിൻ്റെ ക്ലാസ് റൂമിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ സിസ്കോയുടെ വെബ് എക്സ്, മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിളിൻ്റെ ഒരു ഫീച്ചറാണിത്. അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ക്രോമിനെ ഓപ്പൺ ചെയ്യുക. അതാകുമ്പോൾ കൂടുതൽ എറേഴ്സൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഗൂഗിൾ ക്രോമാണ് എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ സൈൻ ഇൻ ചെയ്ത ശേഷം നമ്മൾ ഗൂഗിളിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് പലർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണോ അതുതന്നെയാണ് ഓൺലൈൻ സ്റ്റോറേജിന് ഗൂഗിൾ തരുന്ന ഓപ്ഷൻ. അതിനെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നു. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്. നമുക്ക് വെബ്സൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനും നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ പലർക്കും അതറിയാൻ ഉപയോഗിക്കുന്നുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എന്താ പറയുക, നമ്മളിനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഗൂഗിളിൻ്റെ എന്ത് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഡ്രൈവ് കണക്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ അത് സിൻക്രണൈസ് ആയി കിടക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. ഗൂഗിളിൻ്റെ ഡ്രൈവിൽ നമ്മളൊരു ഫയൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഗൂഗിൾ ഡ്രൈവ് എടുക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെങ്കിലും അത് ഓപ്പൺ ചെയ്ത ശേഷം പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൾഡറോ ഫയലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ് എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കി വയ്ക്കുക. ഈ മൂന്ന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് എന്ന് പറയും പോലെയാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്ലൈഡ്സ് ആണ് നമ്മൾ ഇതിനായിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിതിപ്പോൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ദാ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ക്ലാസ് എന്നുള്ള പേരിൽ നമുക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ പ്ലസ് സൈനിൽ കൊടുത്തിട്ട്. അപ്പോൾ നമുക്കിവിടെ ഈ വരുന്ന ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൂൾസൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇവിടെ നമുക്ക് പുതിയ സ്ലൈഡ്സൊക്കെ, ഇതുപോലെ ഓരോ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ലൈഡ്സ് എന്നാണ് പറയുക. നമുക്ക് ഓരോ സ്ലൈഡ്സായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഓരോ സ്ലൈഡായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേണ്ടാത്തതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നത് അൺഡു ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസാണിത്. പ്രിൻ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്യാൻ, നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യാൻ ഇത് ഈ ടൂൾ ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്ക് ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിക്ചർ നമ്മൾ എവിടെ നിന്നാണിപ്പോൾ സെർച്ച് ചെയ്ത് ഓൺലൈനിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് വലിയൊരു ഫീച്ചറാണ്. നമ്മൾ അത് ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ
ക്രിയേറ്റ് ചെയ്ത ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങളിതൊക്കെ കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ വേർഡ് എക്സൽ പവർ പോയിൻ്റ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്താൽ മതി. ഇമേജ് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ചൂസ് ഇമേജ് കൊടുക്കുക, ഗൂഗിളിൻ്റെ ഇമേജ് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യാനും ക്യാമറ എടുത്തിട്ട് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഗൂഗിളിൻ്റെ ഡ്രൈവിനകത്ത് തന്നെ നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത ഫയൽ എടുക്കാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് ചുമ്മാ ഒന്ന് ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഒരു ഇമേജ് ഞാൻ കണ്ടു, അതിനെ ഞാൻ ഇൻസെർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഡൺ കൊടുക്കുന്നു, അവിടെ അത് ഇൻസെർട്ടായി. നമുക്കിവിടെ ഇനി എന്തൊക്കെ എഡിറ്റ് ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ നമുക്ക് ഇൻസേർട്ട് കൊടുത്തിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. ഒരു ആരോ ഷേപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. ഇവിടെ ഒരു ആരോ ആഡ് ചെയ്തു. നമ്മൾ ആഡ് ചെയ്ത ശേഷം ആരോയിൽ നമുക്ക് ലെസൺ 1 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നമുക്ക് പിക്ചർ വേണമെങ്കിൽ എന്തെങ്കിലും പിക്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വെൽക്കം നോട്ട് എന്ന് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ചുകൂടെ വലുതാക്കി വയ്ക്കാം. നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇതിൽ ഈ വെൽക്കം നോട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഒരു ഫയല് അല്ലെങ്കിൽ ഈ വെൽക്കം നോട്ടിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറെന്തെങ്കിലും ഓപ്പൺ ആവണം. അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളതിനെ ക്ലിക്ക് ചെയ്ത ശേഷം ഈ വെൽക്കം നോട്ട് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഇൻസെർട്ട് എന്നുള്ളടുത്ത് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇൻസെർട്ട് ലിങ്കിന് ഒരു ഷോർട്ട് കട്ട് കിട്ടുന്നതാണ്, നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ലിങ്ക് കൊടുത്ത ശേഷം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ ഞാനവിടെ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് വയ്ക്കുക. ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം എൻ്റെ തന്നെ ചാനലിലെ ഒരു വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമസ്കാരം, നിഷാദബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനതിനെ ഷെയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലിങ്കിനെ കോപ്പി ചെയ്തെടുക്കുന്നു. ഇവിടെ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ ഓപ്ഷനുണ്ട്. എന്നിട്ട് ആ ലിങ്കിനെ നമ്മളിവിടെ പേസ്റ്റ് കൊടുത്ത് അപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ലിങ്ക് കാണാനും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ഓപ്പൺ ചെയ്ത് അത് കാണാനൊക്കെ സാധിക്കും. അതൊക്കെ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷനുണ്ട്. രണ്ടാമത്, നിങ്ങൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ബിറ്റ്മോജി എന്ന് പറയുന്ന ഒരു ഇമോജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഗൂഗിളിൻ്റെ ക്ലാസ് റൂമൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറേ കാർട്ടൂൺസൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം. ഗൂഗിളിൻ്റെ ക്രോമിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു എക്സ്റ്റെൻഷനായിട്ട് ആഡ് ചെയ്യാവുന്ന സംഭവമാണത്. ബിറ്റ്മോജി ക്രോം എക്സ്റ്റെൻഷൻ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ബിറ്റ്മോജി ക്രോം എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ടു ക്രോം എന്നായിരിക്കും നിങ്ങൾക്ക് വരിക. ആഡ് ടു ക്രോം കൊടുക്കുക. ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കൊടുക്കുക. സൈനപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൊബൈൽ ഫോണിൽ സ്നാപ്ചാറ്റ് എടുത്താലോ അല്ലെങ്കിൽ ബിറ്റ്മോജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബിറ്റ്മോജി മാത്രം എടുത്താലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്നാപ്ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് എനേബിൾ ചെയ്യാനും ലൈവായിട്ട് 3D ഇമോജീസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ജിഫൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാനെല്ലാം കൂടെ ഈ വീഡിയോയിൽ നിർത്തുന്നില്ല, കാരണം തുടക്കത്തിൽ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഫുൾ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്തിട്ട് ഇവിടെ സൈൻ ചെയ്താൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. സൈനപ്പും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഈ ഇമേജസ് ഞാൻ എൻ്റെ ഫേസ് വെച്ചിട്ട് സ്കാൻ ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു ഇമേജാണ്. നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫേസ് വെച്ചിട്ട് ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും ഒക്കെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇമോജി ഞാൻ എടുത്ത് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുകയാണ്.
നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അവിടെ നിന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതാ ഞാനിവിടെ എടുത്തു വെച്ചു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇമോജി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ബിറ്റ്മോജി ആഡ് ചെയ്യാനായിട്ട് എന്ത് ബിറ്റ്മോജി ആണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്മോജിയിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ബിറ്റ്മോജികൾ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ ലെസൺ എന്ന് പറയുന്ന ഇവിടെ അല്ലെങ്കിൽ ഈ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഓപ്പൺ ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇൻസേർട്ട് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അവിടെ എന്തിൻ്റെ ആണോ ലിങ്ക്, ഇപ്പോൾ നിങ്ങളെ ഗൂഗിൾ ഡ്രൈവിനകത്ത് വരുന്ന ഒരു ഫയലിൻ്റെ ലിങ്ക്, ഇതൊരു ഗ്രാഫ് ഞാൻ കുറച്ച് മുമ്പേ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫയലിനെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഷെയർ അല്ലെങ്കിൽ ഗെറ്റ് ഷെയറബിൾ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എനി വൺ വിത്ത് ദ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് അത് കാണാൻ മാത്രമുള്ള പെർമിഷനാണോ ആ ഫയലിനെ എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്കവിടെ തീരുമാനിക്കാം. നമ്മൾ ജസ്റ്റ് വ്യൂ പെർമിഷൻ കൊടുത്ത ശേഷം കോപ്പി ലിങ്ക് കൊടുക്കുക, അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ എവിടെയാണോ നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്ത ശേഷം മുകളിലുള്ള ഇൻസേർട്ട് ലിങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അപ്ലൈ കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്കിവിടെ ഇനി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇത് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നമുക്കിപ്പോൾ വാൾ ആൻഡ് ഫ്ലോർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാൾ ആൻഡ് ഫ്ലോർ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതാണ്. നമുക്ക് അതിനെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ചൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതിനെ ഇൻസേർട്ട് കൊടുക്കുക, ഡൺ കൊടുക്കുക. നമുക്കിവിടെ ഒരു വാൾ ആൻഡ് ഫ്ലോർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇനി ഇതിൽ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഈ ഓപ്ഷനോ അല്ലെങ്കിൽ ഇൻസേർട്ടിൽ വന്നിട്ട് ഇമേജ് എന്നുള്ളത് എടുത്തിട്ടോ നമുക്ക് ഇവിടെ സെർച്ച് ദ വെബ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇമേജ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു സോഫ സെർച്ച് ചെയ്ത് എടുക്കാം. ട്രാൻസ്പെറൻ്റ് എന്നും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്പെറൻ്റ് എന്നോ അല്ലെങ്കിൽ പി എൻ ജി എന്നോ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വെക്കുകയാണ്. നമ്മൾ സോഫ സെലക്ട് ചെയ്തു. ഇനി അതിനെ ചെറുതാക്കി കൊടുക്കുക, സോഫയുടെ സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഒരു ബിറ്റ്മോജി ആഡ് ചെയ്യുകയാണ്. ബിറ്റ്മോജി സിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ സിറ്റ് എന്നുള്ള ഒരു ബിറ്റ്മോജി എടുത്തിട്ട് നമ്മളിവിടെ ഒരു സിറ്റ് ബിറ്റ്മോജി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മളിവിടെ ഒരു സിറ്റ് ബിറ്റ്മോജി ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്കിവിടെ ഇത് ഇപ്പുറത്തെ സൈഡിലായിട്ട് മാറ്റി കൊടുക്കണം, തിരിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സോഫ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൊട്ടേറ്റ് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അവിടെ വെച്ചു. നമ്മൾ ബിറ്റ്മോജിയെ കൂടി ഫ്ലിപ്പ് ഹൊറിസോണ്ടലി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലാന്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു പ്ലാന്റ് ആഡ് ചെയ്യുന്നു. ഇനി ഇതിനെ പുറക് സൈഡിൽ ആക്കാനായിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഓർഡർ കൊടുത്തിട്ട് അതിൽ സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറകിൽ വരും. അപ്പോൾ അതവിടെ സെറ്റായി. നമുക്കിനി ഒരു വൈറ്റ് ബോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു വൈറ്റ് ബോർഡ് സെറ്റ്.
ഇനി ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ വൈറ്റ് ബോർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു ലിങ്കായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് ലിങ്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോട്ട് ഓപ്പൺ ആവണം, നമുക്ക് അതാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഒരു നോട്ട് നമ്മൾ നിങ്ങൾ പി ഡി എഫോ എന്തെങ്കിലും ഫയൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഗെറ്റ് ഷെയറബിൾ ലിങ്ക് കൊടുക്കുക. എനിവൺ വിത്ത് ദ ലിങ്ക് ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പെർമിഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പെർമിഷൻ മാറ്റി കൊടുക്കുക. എനിവൺ വിത്ത് ദ ലിങ്ക് ആക്കാൻ മറക്കാതിരിക്കുക. അത് കൊടുത്ത ശേഷം നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവായി സേവായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതിൻ്റെ പേടി അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഗൂഗിളിൻ്റെ ക്ലാസ് റൂം നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്ലാസ് റൂം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഷെയർ സംതിങ് വിത്ത് യുവർ ക്ലാസ് എന്നുള്ളടുത്ത് നമുക്ക് ഫോർ ഓൾ സ്റ്റുഡൻസ് വേണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്പെസിഫിക് ആയിട്ടാണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഓൾ സ്റ്റുഡൻസ് കൊടുക്കുന്നു. ഗൂഗിളിൻ്റെ ഡ്രൈവ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫയലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഫയൽ എന്താണോ അത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ചെയ്ത ഫയലിനെ നമുക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും അത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ എടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക, പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ആയിട്ടൊക്കെ നമുക്ക് സേവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പവർ പോയിൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, നമുക്ക് അതിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പി ഡി എഫ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡായി. ഡൗൺലോഡായ ഫയലിനെ ഞാനിവിടെ ഷെയർ വിത്ത് യുവർ ക്ലാസ്സിൽ കൊടുത്തിട്ട് ആഡ് കൊടുത്ത് നമ്മൾ ഫയൽ എന്നുള്ളത് കൊടുത്ത ശേഷം അപ്ലോഡ് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ഡൗൺലോഡായ ഫയൽ ഏതാണോ അതിനെ അപ്ലോഡ് കൊടുക്കുക. ഇതിപ്പോൾ അൺടൈറ്റിൽഡ് പ്രസൻറ്റേഷൻ എന്ന് കിടക്കുന്നത് ഞാൻ ആക്ച്വലി അത് പറയാൻ വിട്ടുപോയി. അതായത് നമുക്കിവിടെ നമ്മുടെ ആ ഫയലിന് പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ പേരും കൂടെ കൊടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നെയിം കൊടുക്കുന്നതിന് മുമ്പ് എടുത്തതുകൊണ്ട് അതങ്ങനെ കിടക്കുകയാണ്. നമുക്കിവിടെ ടെസ്റ്റ് ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണോ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് അവിടെ ഓപ്പൺ ആവും. നമ്മൾ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് ആണ് കൊടുത്തിരുന്നത്, അപ്പോൾ അത് അവിടെ ഓപ്പൺ ആയി. ലെസണിൽ നമ്മൾ എന്താണ് കൊടുത്തിരുന്നത് ടെസ്റ്റ് ഗൂഗിൾ സ്ലൈഡ് ഒരെണ്ണം ഞാൻ ആഡ് ചെയ്തിരുന്നു, അപ്പോൾ അത് അവിടെ വരും. നമുക്ക് ലിങ്ക് ചെയ്ത് എന്തൊക്കെയാണോ കൊടുക്കുന്നത് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ വേ. ഒരു പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ബെറ്റർ വേ ആണിത്. നിങ്ങൾക്ക് എല്ലാ ലിങ്കുകളും അതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ആ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ലൈഡ് വെച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് സ്ലൈഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു പിക്ചർ നമുക്ക് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ ഒരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ശേഷം വേണ്ടാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആ സ്ലൈഡ് വേണ്ട, നമുക്ക് വേറൊരു സ്ലൈഡ് നമ്മുടെ ഇഷ്ടത്തിന് ഒരു പേജ് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഫയലിൽ പേജ് സെറ്റപ്പ് വരിക, എന്ന ശേഷം നമുക്ക് കസ്റ്റം എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇഞ്ചസ് എന്നുള്ളത് മാറ്റി പിക്സൽ കൊടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ബാനറിൻ്റെ സൈസ് ഡിഫോൾട്ടായിട്ട് വരുന്നത് 1250 1250 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്ത ശേഷം അപ്ലൈ കൊടുത്താൽ നമുക്കിതാ കണ്ടോ ആ ഒരു സ്ലൈഡ് അവിടെ ക്രിയേറ്റ് ആകുന്നതാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും കളറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകിൽ അങ്ങനെ കളറ് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് തീം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിളിൻ്റെ തന്നെ കുറേ നല്ല തീമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു തീം കൊടുക്കുകയാണ്. കൊടുത്ത ശേഷം നമുക്ക് ബിറ്റ്മോജി ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു ബിറ്റ്മോജി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് പി എൻ ജി അല്ലെങ്കിൽ ജെ പി ജിയിലോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ് റൂമിനകത്ത് വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ഫോട്ടോ, ഇവിടെ തന്നെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ അപ്ലോഡ് ഫോട്ടോ എടുക്കുക, സെലക്ട് ഫോട്ടോ ഫ്രം കമ്പ്യൂട്ടർ എടുക്കുക. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലിനെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്.